കഴിഞ്ഞ ആഴ്ച പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യത്തിന് ശരിയുത്തരം അയച്ച ബീന ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ. വാഴപ്പള്ളിയിലാണ് ചേച്ചിയുടെ വീട്. നമ്മളിവിടെ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാൻ വന്നപ്പോൾ ഇവിടെ ചേച്ചിക്ക് സമ്മാനം കൊടുക്കുന്നത് കാണാനും പ്രദക്ഷിണ പരിപാടിയിൽ പങ്കെടുക്കാനും ധാരാളം പേർ വന്നിട്ടുണ്ട്. പേരെന്താണ്? ഷാഹിന. എന്തെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ ഹൗസ് വൈഫ്. പാട്ട് പാടുമോ? എൻ്റെ ഹൽപ്പിലെ വെണ്ണിലാവിലെ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തിരിക്കുമീൻ മുല്ല മുട്ടിലൂറും അത്തറന്നു വേണ്ടേ. പേരെന്താണ്? സിറിൽ. എത്രയിലോ പഠിക്കണം? ഒന്നില്ല. അപ്പോൾ പാട്ട് പാടുമോ? കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കാറ്റാടി. ആ മതി. പേരെന്താണ്? അമൽ മനോഹർ. എവിടെയാണ് പഠിക്കുന്നത്? എസ് എൻ ഡി പി. എത്രയിലെ? എട്ടിലെ. ബീൻ ചേച്ചി പാട്ട് പാടുമോ? നീലാകാശ വിധാനം പോലെ നിന്നുടെ സ്നേഹമനന്തമകാദം പരവരം പോലെ വിശാലം നാഥ നിന്നുടെ കാരുണ്യം. ഓക്കെ. ചേച്ചിയുടെ പേരെന്താണ്? ജോയ്സി. എന്ത് ചെയ്യുന്നു? ഞാൻ എം എ പഠിക്കും. എം എയിൽ പഠിക്കും. ചേച്ചിയുടെ പേരെന്താണ്? ജിൽസി. എന്ത് ചെയ്യുന്നു? ഞാൻ ബി കോം പഠിക്കണം. എവിടെയാണ്? നിർമ്മലയിൽ. ചേച്ചിയുടെ പേരെന്താണ്? ഗ്രീന. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. പേരെന്താണ്? ലുത്തുഫിയ. എന്തെന്ന്? ലുത്തുഫിയ. തൊട്ട് തൊട്ടും നെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും ചെറിപ്പൂക്കൾ ചിരിക്കാറ്റീൻ ചെപ്പു തുറക്കാൻ പമ്മിപ്പറക്കും കുക്കു കൂ കുയിൽ കൂട്ടിൽ കുക്കു കൂ കുയിൽ പാട്ടിൽ പറയാൻ മറന്നതെന്തിടോ ഇടോ തൊട്ട് തൊട്ടും നെയ് മാസം മനസ്സിനുള്ളിൽ മഴ തുള്ളി ആയി തുള്ളി തുള്ളിക്കും. നല്ല പാട്ടായിരുന്നു, പകുതി വിഴുങ്ങി കളഞ്ഞല്ലോ. അതെന്തേ? പേരെന്താണ്? രഹന. എത്രയിലാണ് പഠിക്കുന്നത്? ആറില്. എവിടെയാണ്? അർഫ പബ്ലിക് സ്കൂൾ. എത്രയിലാണ് പഠിക്കുന്നത്? നാലില്. എവിടെയാണ്? വിവേകാനന്ദ. പാട്ട് പാടുമോ? ഇല്ല. പേരെന്താണ്? ചിഞ്ചു. എത്രയിലാണ് പഠിക്കുന്നത്? വിവേകാനന്ദ. തുമ്പിവ തുമ്പക്കുടത്തിന് തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലി നിലകളിൽ ആഴത്തിൽ തട്ടേറാം. ഓക്കെ, ഇനി ബീന ചേച്ചിക്ക് സമ്മാനം കൊടുക്കാം. മൂവാറ്റുപുഴയിലെ ഏറ്റവും വലിയ വസ്ത്ര സ്ഥാപനമായ സഫ ഫാഷൻ സെന്റർ നൽകുന്ന ഒരു ഉപഹാരം. കണിച്ചാട്ട് പെയിന്റ് ആൻഡ് പെയിന്റ്സ് മാർക്കറ്റ് ജംഗ്ഷൻ മൂവാറ്റുപുഴ നൽകുന്ന മറ്റൊരു ഉപഹാരം. എല്ലാ ആഴ്ചയും പ്രദക്ഷിണം കാണാറുണ്ട്? കാണാറുണ്ട്, എല്ലാ ആഴ്ചയും സ്ഥിരം കാണാറുണ്ട്. എന്താണ് പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല നല്ല പരിപാടികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി അതാ. ഞാൻ അതൊരു ദിവസം പോലും വിടാതെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി എല്ലാ ആഴ്ചയും പ്രദക്ഷിണം കാണണം.